നമസ്കാരം ഷീ ബഡീച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഐ സി ഐ സിയുടെ ഒമ്പതാം ക്ലാസ് പാഠപുസ്തകത്തിലെ കാട്ടിലേക്ക് പോകല്ലെ കുഞ്ഞ് എന്ന പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ പാ ഈ കഥ എഴുതിയിരിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനും കഥാകാരനുമായ ഷിഹാബ്ദിൻ പൊയ്ത്തും കടവാണ് അദ്ദേഹത്തിൻ്റെ വളരെ ഒരു കഥയാണ് കാട്ടിലേക്ക് പോകല്ലെ കുഞ്ഞ് അപ്പോൾ ഇവിടെ കഥാകാരനെ പള്ളിക്കുന്നിനെ ഓർമ്മ വന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട് അനിമൽ പ്ലാനറ്റിൽ ഒരു കാട്ടുപോത്തിനെ രണ്ട് സിംഹങ്ങൾ ആക്രമിക്കുന്ന രംഗം വന്നു അപ്പോഴാണ് അഞ്ച് എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള കരുത്തിനായ ഒരു കാട്ടുപോത്ത് കടൽക്കരയിൽ പുറംതിരിഞ്ഞിരിക്കുന്ന പോലെയുള്ള കഥാകാരൻ്റെ നാടായ പള്ളിക്കുന്ന് സ്ഥിതി ചെയ്യുന്നതിനെക്കുറിച്ച് ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ഒരു ഉമ്മയുണ്ട് ഉമ്മയുടെ വാത്സല്യത്തിന് മുന്നിൽ അവൻ കീഴടങ്ങി ആര് എപ്പോൾ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി വിൽക്കാൻ വന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പ്രത്യേക വാത്സല്യം പ്രകടിപ്പിച്ചെങ്ങനെയെന്നൊരു ചോദ്യമുണ്ട് ഇസ്തിരിപ്പെട്ടി വിൽക്കാൻ വന്ന ചെറുപ്പക്കാരനോട് ഉമ്മ വീട്ടിലെ വിശേഷങ്ങൾ തിരക്കി അമ്മയും അച്ഛനും ചെറുപ്പത്തിലെ മരിച്ചെന്നും കുറച്ചു കാലമായി തൻ്റെ വിവാഹം കഴിഞ്ഞെന്നും അപ്പോൾ തൻ്റേത് പ്രേമവിവാഹമായിരുന്നുവെന്നും താൻ ഹിന്ദുവും ആ വിവാഹം കഴിച്ച പെൺകുട്ടി അവൻ ക്രിസ്ത്യാനിയുമാണെന്നു മകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കുട്ടിയുടെ പ്രായം ചോദിച്ചു അവിടുത്തെഴ്ച്ച ഒരു വയസ്സ് തികയും പറഞ്ഞു അപ്പോൾ അവന് ചായ കൊടുക്കുക മാത്രമല്ല അവൻ്റെ മകൾക്ക് പിറന്നാളിന് തൻ്റെ വകയെ ഒരു ഉടുപ്പ് വാങ്ങുന്നതിന് ഇരുന്നൂറ് രൂപ കൊടുക്കുകയും ചെയ്തു തറവാട്ടിലേക്ക് വരുമ്പോഴെല്ലാം കഥാകാരൻ ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന എന്തിന് എന്നൊരു ചോദ്യമുണ്ട് ഉമ്മയുടെ ഉമ്മയ്ക്ക് കോഴികളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അഞ്ചും ആറും കോഴികൾ പണ്ടേ ഉണ്ട് കോഴികളില്ലെങ്കിൽ ഉമ്മ ഇല്ല എന്നതാണ് അവസ്ഥ അപ്പോൾ പലപ്പോഴും കുറുക്കന്മാർ ഈ കോഴികളെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് അതുകൊണ്ട് കുറുക്കന് വേ കൊടുക്കാൻ വേണ്ടി വളർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ച് എപ്പോഴും കഥാകാരനും ഉമ്മയെ കുറ്റം പറയും അപ്പോൾ ഉമ്മയുടെ അടുക്കൽ ചെന്ന് പ്രശ്നം അന്വേഷിച്ചപ്പോൾ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഉമ്മ പറഞ്ഞു ഇനി കൂട് മാത്രമേ ഉള്ളൂ കോഴിയുടെ കൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കോഴികളെ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഓർത്താണ് ഉമ്മ ദുഃഖിച്ചിരുന്നത് അപ്പോൾ ഉമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കഥാകാരൻ എന്ത് പറഞ്ഞതെന്ന് അറിയാമോ എന്തായാലും കോഴിയെ കുറുക്കൻ പിടിച്ച നന്നായി അല്ലെങ്കിൽ എല്ലാ സമയവും കോഴികളകത്തായിരുന്നു അകത്തിരുന്ന് കാഷ്ടിക്കും നിലത്തിരുന്ന് ചോറണം പറ്റില്ല വീടിന് വൃത്തിയും ഇടിപ്പും എന്നൊക്കെയാണ് കഥാകാരൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞത് പണ്ട് ഇപ്പോൾ നീ വലിയ പവറിൽ നടക്കുന്നു പണ്ട് നീ അടുക്കളയിലും കിട യിലും ഒക്കെ വിസർജിച്ചിട്ടില്ലേ നീ എത്രയോ തവണ വെരിപ്പ് മുഴുവൻ മൂത്രമൊഴിച്ചിട്ടുള്ള കാര്യവും ഉമ്മ ഓർമ്മിപ്പിച്ചു അപ്പോൾ ഈ ഒരു കഥയുടെ ഒരു പ്രത്യേകത ആധുനിക മനുഷ്യൻ്റെ മനസ്സിതിയും കൂടെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കഥയിൽ തൻ്റെ കോഴിയെ കുറുക്കൻ പിടിച്ചോളൂ എന്ന് ഓർത്ത് ഉമ്മ ദുഃഖിച്ചിരിക്കുന്നു അപ്പോൾ ഉമ്മയുടെ ആമിനെ എന്ന കോഴിയെ പേരില്ലാത്ത കുറുക്കൻ കല്യാണം കഴിച്ചു കാണും എന്നാണ് കഥാകാരൻ പറയുന്നത് അപ്പോൾ മുട്ട മാത്രം തിന്ന് ശീലമുള്ള നിനക്ക് ഈ മൃഗങ്ങളെ മൃഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഉമ്മ കലഹിക്കുന്നു രണ്ട് രൂപ എടുത്താൽ പീടികയിൽ നിന്ന് മുട്ട കിട്ടുമെന്ന് കഥാകാരൻ ഉമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് രൂപ അല്ല ഇനി ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കരിനാക്ക് നബീസ അപ്പോൾ അവളെ കാണാതെ ഒളിച്ചു വെക്കുകയാണ് ഈ കോഴികളെ ഉമ്മ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉമ്മയ്ക്ക് ആ കരിനാക്ക് നബീസയെ പേടി എന്നുള്ളത് പറയാം അതായത് നബീസ വന്നറിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം ഉമ്മക്കൂട്ടിലാക്കും കാരണം അത് അന്ധവിശ്വാസം എന്ന് മാത്രമല്ല കാലവർഷത്തിൽ ഒരു വലിയ മഴയത്ത് ബോട്ടപകടത്തിൽ ഉമ്മയുടെ മൂന്ന് മക്കളെ കാണാതായി രണ്ട് മക്കളുടെയും മൃതശരീരം മാത്രമേ കരയിലെടുത്തുള്ളൂ അഞ്ച് മക്കൾ ഒരുമിച്ചാണെന്ന് നബീസയുടെ മുന്നിൽ നിന്ന് യാത്ര പറഞ്ഞു പോയത് അപ്പോൾ അവളുടെ മുന്നിൽ നിന്ന് പോയതുകൊണ്ടാണ് തൻ്റെ മക്കൾക്കിങ്ങനെ ദുരന്തം പറ്റിയെന്നൊരു ചിന്ത ഉമ്മയ്ക്കുള്ളത് കൊണ്ടാണ് ഉമ്മ എന്ത് ചെയ്തത് കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവൾ കാണാതെ അടച്ചിടുന്നത് ഒരു തെങ്ങിലുകൂട് അറിയാത്ത ഓനിക്കേണ്ട കുട്ടികളെയൊക്കെ എന്ത് പഠിപ്പിക്കാനാണ് എന്ന് കഥാകാരനെക്കുറിച്ച് ഉമ്മ പറയുന്നതിനെക്കുറിച്ച് ഒരു ഭാഗമുണ്ട് അപ്പോൾ അവിടെ കാർപ്പറ്റ് വിൽക്കാവുന്ന കാര്യം ഉമ്മയോട് ചോദിച്ചു കഥാകാരൻ്റെ വീട് എവിടെയാണെന്ന് അപ്പോൾ ഈ കഥാകാരൻ തൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ കഥാകാരൻ്റെ വലിയ ആരാധകനാണെന്ന് കാര്യം പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു ഇല്ല അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മാത്രമല്ല ഈ കഥയൊന്നും വായിച്ചാൽ തനിക്ക് മനസ്സിലാവില്ല നാല് വരി തനിക്ക് വായിക്കുമ്പോഴേ ഉറക്കം വരുമെന്നാണ് ഉമ്മ പറഞ്ഞത് പിന്നെ ഫോട്ടോയൊക്കെ പുസ്തകത്തിൽ അടിച്ച് വരുന്ന മോൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ വരുന്ന കാണുന്ന എന്ന് അയാൾ ചോദിച്ചപ്പോൾ അവൻ്റെ കാര്യം അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് സങ്കടം വരുമെന്നാണ് അമ്മ ഉത്തരം പറഞ്ഞത് മകൻ്റെ കഥാപുസ്തകം കോളേജ് ക്ലാസ്സിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി ഒരു തെങ്ങിൽ പോലും കയറാൻ കയറാനറിയാത്തവൻ കുട്ടികളെ എന്ത് പഠിപ്പിക്കാനാണെന്നാണ് ഇനി ഉമ്മയ്ക്ക് നേരിയ തോതിൽ നൊസ് ഉണ്ടോ എന്ന് കുട്ടികൾ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് അപ്പോൾ എവിടെ നിന്ന് കോഴികളെ കിട്ടിയാലും ഉമ്മ വാങ്ങും അപ്പോൾ വിരിഞ്ഞ കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് പാണ്ടികൾ മലയിറങ്ങി വീടുകളിൽ വരും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ഉമ്മ ആർത്തി പിടിച്ച് വാങ്ങിക്കൂട്ടും പിന്നെ ഉമ്മയ്ക്ക് മക്കളെ പോലും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും കോഴിക്കുഞ്ഞുങ്ങളോട് സംസാരിച്ചാണ് ഉമ്മ സമയം പോക്കുന്നത് പിന്നെ പിന്നെ ഉമ്മ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇത് കീരികൾ കുറുക്കന്മാരൊക്കെ ഇതിനെ പിടിച്ചു തന്നും അപ്പോൾ കോഴിയെ കുറുക്കം പിടിച്ചാൽ അതിൻ്റെ സങ്കടത്തിൽ ഉമ്മ ഉണ്ണാതെ ഉറങ്ങാതെ ആരോടും സംസാരിക്കാതെ കഴിയും അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് ചെറിയ തോതിൽ നൊസ്സുണ്ടോ അല്ലേ വട്ടുണ്ടോ എന്ന് മക്കൾ സംശയിക്കുന്നത് പിന്നെ മിഷീൻ പറ്റി നടത്തുന്ന പരാമർശം വളരെ പ്രസക്തമാണ് അതായത് ഇപ്പോഴത്തെ തലമുറയെക്കുറിച്ചുള്ള ഒരു പരാമർശം അത് പറയുന്നുണ്ട് അപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് എപ്പോഴും ഉമ്മ വളർത്തുന്നത് മിഷ് അത് ഒരിക്കൽ കൊണ്ടുവന്ന കരിയും കൊണ്ടുവന്നപ്പോൾ അത് മിഷീൻ കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് ഉമ്മ പറഞ്ഞു പറഞ്ഞെങ്ങനെ മനസ്സിലായെന്ന കാര്യം ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ ദുനാവിനോട് മുഴുവനൊരു പുച്ഛണ്ടാവും തനിക്കറിയാത്ത ആയിട്ട് ഒന്നുമില്ലെന്ന് അതിൻ്റെ മുഖത്തൊരു ഭാവം ഉണ്ടാവും അശ്രദ്ധമായി കഴുത്ത് വെട്ടിക്കുകയും കൊതിച്ച് നടക്കുകയും ചെയ്യും പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയിൽ അപകടത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും അപ്പോൾ അമ്മ കോഴി അടയിരുന്ന് വിരിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ ശ്രദ്ധ കുറഞ്ഞവരാണ് മെഷീനിൽ വിരിയിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെന്നാണ് ഉമ്മ പറയുന്നത് ഇനി ഈ കഥാകാരനുമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഉമ്മ ഒരിക്കൽ കോഴികളുമായിട്ട് വരുന്ന ഒരു ഇതാണ് ബസ്സിലുള്ളവരെല്ലാം ഒറ്റയടിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തിരിഞ്ഞു നോക്കിയത് എപ്പോഴാണ് ചോദ്യമുണ്ട് അപ്പോൾ ഈ ബസ്സിൽ ഏറ്റവും പുറകിലത്തെ സീറ്റുകളാണ് കഥാകാരൻ്റെ ഉമ്മ ഇരുന്നത് അപ്പോൾ ബസ്സിൻ്റെ സീറ്റിൻ്റെ അടിയിൽ കോഴിപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു കഥാകാരൻ്റെ ചിന്ത മുഴുവൻ വൺ അതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ ബസ്സിൻ്റെ പിൻ സീറ്റിങ്ങിനെ പൊങ്ങിയപ്പോൾ അതിൻ്റെ അകത്തിരുന്ന കോഴികൾ നിയന്ത്രണമിട്ട് ഭയപ്പെട്ട് ഒച്ചയിടാൻ തുടങ്ങി അപ്പോൾ ഓരോ പ്രാവശ്യവും പിൻ സീറ്റിങ്ങിനെ അനങ്ങുമ്പോൾ കോഴികൾ കൊക്കരയിട്ട് വിളിക്കാൻ തുടങ്ങും അപ്പോൾ ആൾക്കാർ ഈ ഇവിടെ നിന്നാണ് ഈ ശബ്ദം ഇങ്ങനെ തല തിരിച്ച് നോക്കുമ്പോഴാണ് ഈ ഇയാൾക്ക് എങ്ങനെയെങ്കിലും അഭിമാനം നഷ്ടപ്പെടുന്നതായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് സ്ഥലത്തെത്തിയാൽ മതിയെന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഹമ്പുകളിൽ കയറി കയറി ഇറങ്ങുമ്പോഴെല്ലാം ഈ കോഴികൾ വിളിക്കുന്നത് തൻ്റെ അഭിമാനത്തിൻ്റെ നെഞ്ചിലാണല്ലോ ഈ ശബ്ദം വന്നിടിക്കുന്നത് എന്നാണ് കഥാകാരൻ വിസ്മ വിഷാദിച്ചത് നാട്ടിലേക്ക് കൊണ്ടുവന്ന വന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ ഉമ്മ പരിചരിക്കുന്നതിനിടയിൽ പത്തിരുന്നൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ക്ഷീണത്തോടെ എത്തിയിട്ട് നാട്ടിൽ കോഴിയില്ലാത്ത കൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് കോഴി വാങ്ങിയെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഥാകാരൻ ഉമ്മയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കഥാകാരൻ വിഷമിച്ചെങ്കിലും ഇത് ദേഷ്യപ്പെടരുതെന്നും നാട്ടിലെവിടെയും മെഷീൻ കോഴിയാണെന്നും നാടൻ കോഴിക്ക് മാത്രമേ ശത്രുവിനെ കണ്ടാൽ മനസ്സിലാവുള്ളൂ എന്നും ഉമ്മ പറഞ്ഞു എന്നിട്ട് കാർട്ടൺ പെട്ടി പെട്ടിയഴിച്ച് കോഴിയെ രണ്ടിനെയും പുറത്തെടുത്ത് വാത്സല്യത്തോടെ തലോടി എന്നിട്ട് വെള്ള പിഞ്ഞാണത്തിലെ വെള്ളത്തിലേക്ക് അതിൻ്റെ കൊക്കുകളെ അടുപ്പിച്ചു അപ്പോൾ ഈ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉമ്മ അഭിമാനത്തോടെ പറഞ്ഞ സ്വപ്നം എന്താണ് അപ്പോൾ രണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് നാടൻ കോഴികളെയാണ് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ താൻ ആ കോഴികളിൽ നിന്ന് എണ്ണത്തിനെ വിരിച്ചുണ്ടാക്കും കാട്ടിൽ നിന്ന് കുറുക്കാൻ ഇറങ്ങി വരുമ്പോൾ ഇവ കൊക്കരിച്ച നാടിനെ ഉണർത്തും മിഷീൻ കോഴികൾക്ക് കാണാനുള്ള ഭംഗിയുള്ളൂ നാടൻ കോഴികൾ അങ്ങനെയല്ല അടയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മ കൊഴി പറഞ്ഞു കൊടുക്കും പെട്ടെന്ന് ഉമ്മ ഒരു ഓർമ്മയിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു കാരണം ബോട്ട് അപകടത്തിൽ തൻ്റെ മക്കൾ മൂന്ന് പേര് നഷ്ടപ്പെട്ടു അപ്പോൾ താൻ അവരെ നീന്തൽ പഠിപ്പിച്ചിരുന്നില്ലല്ലോ എന്ന് അമ്മ ഉറക്കെ വിലപിക്കുകയാണ് അപ്പോൾ ചെറുപ്പത്തിൽ നീന്തൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു എന്ന് ഉമ്മ പറയുന്നു അപ്പോൾ ഇത് എല്ലാ ഈ ദുഃഖങ്ങളും മനസ്സിലൊതുക്കിക്കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഉമ്മ ജീവിക്കുന്നത് അപ്പോൾ കഥ നന്നായിട്ട് വായിക്കുക ചോദ്യോത്തരങ്ങളുടെ ഉത്തരം കേൾക്കുക മുഴുവൻ മുഴുവന്മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷിബ ടീച്ചർ